അസ്സലാമു അലൈക്കും. നമ്മൾക്ക് ഇന്ന് സിമ്പിളായിട്ട് അങ്ങനെ ഒരു കോട്ടൺ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. 5 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കണക്കാവുന്ന ഒരു ഫ്രോക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ 1.5 മീറ്റർ തുണിയാണ് എടുത്തിരിക്കുന്നത്, കോട്ടൺ ക്ലോത്താണ് എടുത്തത്. അത് നമുക്ക് രണ്ടായിട്ട് രീതിയിൽ ഫോൾഡ് ചെയ്യാം. ഫോൾഡ് ചെയ്ത ഭാഗത്താണ് മറക്കേണ്ടത്. മടങ്ങിയ ഭാഗത്ത് ആദ്യം ബോഡി ലെങ്ത്ത് മാർക്ക് ചെയ്യാം. ബോഡി ലെങ്ത്ത് 12 ഇഞ്ചാണ്. അത് രണ്ട് സൈഡിലായിട്ട് മാർക്ക് ചെയ്തിട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. അടുത്തത് മാർക്ക് ചെയ്യേണ്ടത് ഷോൾഡർ ആണ്. ഷോൾഡർ ഒരു 5.5 ആണ് മാർക്ക് ചെയ്യേണ്ടത്. ഏകദേശം സെയിം ആയിരിക്കും ആം ഹോളും. ആം ഹോളും 5.5 എടുക്കാം. ഇനി ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടാൻ വേണ്ടിക്ക് ഷോൾഡറിൻ്റെ അതേ അളവ് തന്നെ ആം ഹോളിൻ്റെ അടയാളപ്പെടുത്തിയതിൽ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ചെസ്റ്റാണ് അടയാളപ്പെടുത്തേണ്ടത്. 7 ഇഞ്ച് ബോഡി ലെങ്ത്തിലും കൂടി മാർക്ക് ചെയ്തിട്ട് ഒരു ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇനി ഒരു കർവ് ആക്കിയിട്ട് ആം ഹോളിൻ്റെ അടുത്ത് വരച്ചു കൊടുക്കാം. അടുത്തത് നെക്ക് വിഡ്ത്ത്. നെക്ക് വിഡ്ത്ത് 2.5. ഇനി നെക്ക് ലെങ്ത്ത് 3.5. 3.5 ഒന്നുകൂടെ മാർക്ക് ചെയ്തിട്ട് ഒന്ന് വരച്ചു കൊടുക്കാം. ഇനി ആ നെക്കിൻ്റെ അടുത്തൊരു കർവും കൂടി ഷേപ്പിന് വേണ്ടിക്ക് ചെയ്തു കൊടുക്കാം. ഇനി ബോഡി ലെങ്ത്ത് വരുന്ന അവിടെ ഒരു 1/2 ഇഞ്ച് കയറ്റിയിട്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും മാറ്റി വെക്കാം. ഫ്രണ്ട് പാർട്ടിൻ്റെ ആം ഹോളിൻ്റെ സൈഡിലായിട്ട് ഒന്ന് 1/2 ഇഞ്ച് കയറ്റിയിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി ബാക്ക് പാർട്ടിൻ്റെ നെക്കിൻ്റെ സെൻറ്ററിലൊന്ന് 2 ഇഞ്ച് കട്ട് ചെയ്ത് കൊടുക്കാം. ഹൂക്ക് വെക്കാനായിട്ടാണ്. സ്കേർട്ട് പാർട്ടിനായിട്ട് ബാക്കിയുള്ള തുണി ആദ്യം വീതിയിലൊന്ന് ഫോൾഡ് ചെയ്യാം. അതിനുശേഷം ഒന്ന് നീളത്തിലും ഫോൾഡ് ചെയ്യാം. ഫോൾഡ് ചെയ്ത സൈഡിലാണ് മാർക്ക് ചെയ്യേണ്ടത്. ആദ്യം ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ലെങ്ത്ത് 19.5 ആണ്. അത് രണ്ട് സൈഡിലും മാർക്ക് ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം. ഹൂക്ക് വെക്കാനായിട്ട് അതേ അളവിലൊരു ചെറിയ പീസ് ഓഫ് ക്ലോത്ത് എടുക്കുക. ഇനി ജസ്റ്റ് ഒരു വി ഷേപ്പിൽ അടിച്ചു കൊടുക്കാം. അടിച്ച ഭാഗത്ത് ആ സ്റ്റിച്ചിന് കൊള്ളാത്ത രീതിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നല്ല ഭാഗത്താണ് അടിക്കേണ്ടത്. ആ അടിച്ച ക്ലോത്തൊക്കെ ഒന്ന് മോശം ഭാഗത്താക്കിയിട്ട് ഒന്ന് ഫിനിഷിങ് ചെയ്ത് കൊടുക്കാം. ഇനി ബോഡി പാർട്ടിൻ്റെ 2 ഷോൾഡർ ഭാഗവും അടിച്ചു കൊടുക്കാം. ബോഡി പാർട്ടിൻ്റെ ഷോൾഡർ ഭാഗം ജോയിൻ ചെയ്ത പാട് നെക്കിൻ്റെ ഭാഗത്തായിട്ടൊന്ന് പൈപ്പിംഗ് ചെയ്ത് കൊടുക്കാം.
നെക്കിൻ്റെ ഭാഗത്ത് പൈപ്പിംഗ് ചെയ്ത പോലെ തന്നെ ആം ഹോളിൻ്റെ ഭാഗത്തും പൈപ്പിംഗ് ചെയ്ത് കൊടുക്കാം. ഇനി സ്കേർട്ടിന് നമുക്ക് ഫ്രില്ല് ചെയ്ത് കൊടുക്കാം. ഞാൻ ഏറ്റവും ചെറിയ ടൈപ്പാണ് ചെയ്ത് കൊടുക്കുന്നത്. ഫ്രില്ലിട്ടതിന് ശേഷം ഫ്രില്ലിൻ്റെ ആ സ്കേർട്ടിൻ്റെ ഭാഗവും ബോഡി പാർട്ടും കൂടി ഒന്ന് ജോയിൻ ചെയ്യാം. ബോഡി പാർട്ടിൻ്റെ നല്ല ഭാഗവും സ്കേർട്ടിൻ്റെ നല്ല ഭാഗവും ഒരുമിച്ച് വെച്ചാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. സ്കേർട്ട് ജോയിൻ ചെയ്തതിന് ശേഷം ഫ്രോക്കിൻ്റെ സൈഡ് ഒന്ന് കൂട്ടിയടിക്കാം. ഞാനിവിടെ ഒരു ഭംഗിക്ക് വേണ്ടിയൊക്കെ ഒരു ബട്ടർഫ്ലൈ മോഡൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ഹെയർ ബെൻഡ് മോഡലും ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.